ലക്ഷ്മി രാജയും ഞാനിപ്പോൾ മഹാരാജാസ് കോളേജിൽ എറണാകുളം മഹാരാജാസിൽ കെമിസ്ട്രിക്ക് പഠിക്കുകയാണ്. വീട് ഇവിടെ അടുത്തന്നെ കോട്ടക്കൽ തന്നെയാണ്. പിന്നെ ട്രെയിനി എന്ന് പറയുന്നത് ഒഫീഷ്യലി ഞാനൊരു ട്രെയിനർ ആയിട്ടില്ല, പക്ഷെ ആവും. ഒരു ട്രെയിനിങ് ക്ലാസ് നടക്കാൻ പോവാണ്. അപ്പം ഞാനതിൽ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ട്രെയിനി ആവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഒഫീഷ്യലി ഒരു ട്രെയിനർ ആവാനുള്ള പണ്ടേ ഒരു ന്യൂട്രീഷൻ ബേസ് ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് പണ്ടുള്ളൊരു ആഗ്രഹം തന്നെയാണ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോഴൊക്കെ സയൻസ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സുവോളജി അല്ലെങ്കിൽ ബോട്ടണി അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ലൈഫ് തന്നെയാണ്, നമ്മളുടെ ബോഡി തന്നെയാണ് നമുക്ക് അവിടെ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുക. ഇപ്പം നമുക്ക് ഇപ്പോൾ ഡോക്ടർ, ഞാനിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും മരുന്ന് എഴുതുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിനാണ് എത്ര അളവ് നമുക്ക് വേണം എന്നുള്ളതൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഹാഫ് ഡോക്ടർ തന്നെയാണ് ശരിക്കും സയൻസ് സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ആർ സി എമ്മിൽ വന്നതിന് ശേഷം ന്യൂട്രിഷാസിൻ്റെ പ്രൊഡക്ട്സൊക്കെ കണ്ടതിന് ശേഷം അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എന്തൊക്കെയാണ് കണ്ടൻറ്റ്, എങ്ങനെയാണ് നമ്മുടെ ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ പകുതി ജോലി അജിതൻ സാർ ഓൾറെഡി എനിക്ക് ചെയ്തു തന്നു. ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ അജിതൻ സാർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സാർ. ന്യൂട്രീചാർജ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കാണുമ്പോൾ അതൊരു മരുന്ന് പോലെ തന്നെയായിരിക്കും. കാരണം അതിൻ്റെ രൂപമൊക്കെ അങ്ങനെ തന്നെ ടാബ്ലറ്റ്സിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് എല്ലാം നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ന്യൂട്രീചാർജ് അല്ലെങ്കിൽ ഏത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ അതൊന്നും മരുന്നുകളല്ല, എല്ലാം ഭക്ഷണമാണ്. നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളിത് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആ ഒരു അളവ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അവിടെ ബാലൻസ്ഡ് ആയിട്ട് വരും. നമ്മൾ എന്താ, നമുക്ക് ഏത് അസുഖത്തിനാണോ കഴിക്കുന്നത് അത് മരുന്നല്ലാതെ നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് മെൻ്റലിയും ഫിസിക്കലി നമുക്ക് ബെനിഫിറ്റ്സ് നമുക്ക് തരും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ തുടങ്ങാം. ന്യൂട്രിഷാർജ് വുമൺ സാറ് പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് മെച്യൂരിറ്റി കഴിഞ്ഞ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒട്ടുമിക്ക എന്താ പറയുക, ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് വയറുവേദന, മെൻസ്ട്രേഷൻ ടൈമിലുണ്ടാണ് ഛർദി, ടയേർഡ് ആവുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ്. എനിക്കും പേഴ്സണലി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ആ സമയത്താണ് നമുക്ക് ട്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ഈ വയറുവേദന വെച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് കഴിക്കാൻ തുടങ്ങി. അന്നൊന്നും ആ സമയത്തൊന്നും ഞാൻ ആർസിവിനെ എന്താ വിശ്വസിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം എല്ലാം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അങ്ങനെയൊരു നെറ്റ്വർക്ക് അങ്ങനെയൊരു സംഭവമായിട്ട് ഞാൻ കരുതിയിരുന്നു. അച്ഛനത് ചെയ്യുമ്പോഴും വീട്ടിൽ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ എനിക്കൊന്ന് സഹിക്കാൻ പറ്റാണ്ടായിട്ട് ഞാനിത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടി. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് മെൻസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ വയറുവേദനയോ ഛർദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇറിറ്റേഷനും നമുക്ക് കൂടുതൽ എനർജറ്റിക് ആവണം. ആ സമയത്ത് ഫ്രണ്ട്സിനാൽ ചോദിക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും എന്താ ഇങ്ങനെ നിൽക്കണേ, അപ്പം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പറയും ഏയ് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ആവുക, അങ്ങനെയാവും അങ്ങനെയാണെന്ന് പറയും. പക്ഷെ നമ്മളത് നമ്മൾ ബോധരയില്ല. ഞാനത് വിട്ടിട്ട് കൂടുതൽ പ്രാക്ടീസിലേക്ക് പോവുക ചെയ്യാം. അപ്പോൾ അങ്ങനെയൊരു റിസൾട്ടാണ്. നമുക്ക് ഇത് ആവുന്ന സമയത്ത് മെൻസ്ട്രേഷൻ ടൈമിൽ എനിക്ക് കൂടുതൽ എനർജി കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു 6 മാസം ഇത് കഴിച്ചു. 6 മാസം ഒരു 3 മാസം ആയപ്പോൾ തന്നെ വേറെ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നുവെച്ചാൽ ഇത് കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണത്തിന് ശേഷം ഇതൊരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണമായി പോവാണ് പതിവ്. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം തോന്നുക, അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സിനെയും ന്യൂട്രീഷൻ കൗൺസിലേഴ്സിനും ഒക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് വെള്ളം കുടിക്കാനുള്ളത്. അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്, നമ്മൾ എന്ത് സപ്ലിമെൻസോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണമോ എന്തോ ആയിക്കോട്ടെ നമ്മൾ കഴിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് വെള്ളം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മളൊരു 95% അസുഖങ്ങൾ മാറി നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെയാണ്. ഏത് ഭക്ഷണം കഴിച്ചാലും മരുന്ന് കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അത് നേരെ എന്താ പറയുക റിസൾട്ട് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരില്ല. സാർ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാത്തതിൻ്റെ കാരണമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് സാറോട് പറഞ്ഞിരുന്നു,
ഇരുപത് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് കുടിക്കേണ്ടത്. അങ്ങനെ ഞാനും 1 ലിറ്റർ ബോട്ടിലില് വെള്ളം അളന്ന് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് വെള്ളം എൻ്റെ വെയിറ്റിനനുസരിച്ച് വെള്ളം ഞാൻ തന്നെ അളന്ന് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 6 മാസമായപ്പോൾ കംപ്ലീറ്റ് റിസൾട്ട് വന്നു. അതാണ് ന്യൂട്രിഷൻ വുമണിൽ എനിക്ക് ഉണ്ടായിരുന്ന ബെസ്റ്റ് റിസൾട്ടാണ്. കാരണം എനിക്ക് സ്വന്തം എടുത്തു പറയാവുന്ന എവിടെയാണെങ്കിലും ഞാനത് എന്താ പറയുക അഭിമാനപൂർവ്വം പറയുന്ന റിസൾട്ടാണ് ന്യൂട്രിഷൻ വുമണിൻ്റെ റിസൾട്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ചിലവരൊക്കെ അംഗീകരിക്കും, ചിലവർ തള്ളിക്കളയും. എന്നാലും അവരൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ സയൻറ്റിഫിക് രീതിയിൽ ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ 53 ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. 53 ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ 13 തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൽ കാണുന്ന പോലെ 13 തരത്തിലുള്ള പൂക്കളും പഴങ്ങളും ഇതിൽ ഉണ്ട്. ആൻഡ് നമുക്ക് വയറുവേദനയാണ് ഒഴിവാക്കുന്നത് 4 മണിപ്പൂവും പിന്നെ എന്താ പറയുക സ്റ്റാർ ഫ്ലവർ നക്ഷത്രപ്പൂവാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ആ വയറുവേദന എന്നുള്ള പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നത്. പിന്നെ സ്ട്രോബെറി കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹീമോഗ്ലോബിൻ കൂടും. പിന്നെ എന്താ പറയുക ബ്ലഡിൻ്റെ കൗണ്ടും എല്ലാം നമുക്ക് കൂടും. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ഫുഡ് തന്നെയാണ്. ശരിക്കും നമുക്കൊരു സ്ത്രീക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ഇതിൽ നമുക്ക് കിട്ടണം. ഹൈറ്റ് ഇപ്പോൾ ക്ഷീണത്തിൻ്റെ ആണെങ്കിൽ അത് പ്രശ്നം സോൾവ് ആവും. പിന്നെ മെൻസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ മെൻസ്ട്രേഷൻ റിലേറ്റഡ് എന്തും ആയിക്കോട്ടെ അതെല്ലാം ഇതിൽ കൂടെ സോൾവ് ആയി കിട്ടും. പിന്നെ പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് കൂടും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ. പിന്നെ കൂടുതൽ കളർ വയ്ക്കാനും പിന്നെ ഒന്നും കൂടി എന്താ പറയുക പ്രസരിപ്പ് തോന്നിക്കാനും ഒക്കെ ഇത് വളരെ ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ന്യൂട്രിഷൻ വുമണ്. പിന്നെ ഇതിൽ 4 തരത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 തരത്തിൽ എടുത്തു പറയാവുന്നതാണ്. ഒന്ന് ഞാൻ ഈ രണ്ട് പൂക്കളാണ് പറഞ്ഞത്, സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റും ഈവനിങ് പ്രിംറോസും. പിന്നെ അതുകൂടാതെ ഫ്ലാക്സ് ഉണ്ട് ചണവിത്ത്. പിന്നെ ഉള്ളത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് നമ്മുടെ മെറ്റബോളിസത്തിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുക. നമുക്ക് എന്താ പറയുക നമ്മുടെ വെയ്റ്റും നമ്മുടെ ഫാറ്റും എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടീ സഹായിക്കുക. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് നമുക്ക് ഈ സമയത്ത് മെൻസ്ട്രേഷൻ സമയത്ത് നമ്മുടെ ബോഡി എപ്പോഴും ചൂട് കൂടുതലായിരിക്കും, ഹീറ്റ് പീരീഡ് ആയിരിക്കും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി ഫ്ലാക്സ് സീഡ് സഹായിക്കും. അപ്പോൾ ഈ 4 കണ്ടൻറ്റുമാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് ന്യൂട്രിഷൻ വുമണിൽ. ഓക്കെ, പിന്നെ സാറ് പറഞ്ഞിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഓക്കെ, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ. ഓക്കെ, അപ്പോൾ PVMF. അപ്പോൾ അതാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്. ബാക്കിയുള്ളത് വാട്ടർ എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ നമ്മളുടെ ആവശ്യത്തിനായിട്ട് നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് നമുക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് അത് കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കിട്ടാത്ത 4 ന്യൂട്രിയൻസ് ആണ് PVMF. അതിൽ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റിലൂടെ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് പ്രോട്ടീനും ഫൈബറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലേക്കുള്ളതാണ് ഈ പ്രോട്ടീൻ പൗഡർ നമുക്ക് തരുന്നത്. ഇതിൽ പ്രോട്ടീൻസും ഫൈബറും ആണ് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈബർ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ദഹനത്തിനാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ അതെ എത്ര കോംപ്ലിക്കേറ്റഡ് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാം ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ ഓക്കെ, അത് പെർഫെക്റ്റാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇത് പ്രോട്ടീനും ഫൈബറും. അപ്പോൾ ഇതാണ് PVMF. ഒരു സ്ത്രീക്ക് കഴിക്കാവുന്ന കംപ്ലീറ്റ് ഫുഡാണ് ഈ വുമൺ ടാബ്ലറ്റും അതിൻ്റെ തന്നെ പ്രോട്ടീൻ പൗഡറും. അപ്പോൾ സ്ത്രീകളുടെ കേസ് പറഞ്ഞു. ഇനി പുരുഷന്മാർക്കും വേണമല്ലോ, അവർക്കും ന്യൂട്രിയൻസ് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ട അത്രയും തന്നെ ന്യൂട്രിയൻസ് ഇവർക്ക് വേണ്ട. കാരണം സ്ത്രീകൾക്ക് ഓരോരോ സ്റ്റേജ് ഉണ്ട്, അവരുടെ ലൈഫിൽ തന്നെ ഓരോ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ കുട്ടി, പിന്നെ മെൻസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി അഡൾട്ട്ഹുഡായി, പിന്നെ പ്രഗ്നൻസി ടൈം, പിന്നെ എന്താ പറയുക വാർദ്ധക്യം. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജിൽ ഓരോ ടൈപ്പ് ഫുഡാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണ അതേ ഫുഡ് ആവരുത് നമ്മൾ മെൻസ്ട്രേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ഫുഡിൽ ചേഞ്ച് വരുത്തണം. കാരണം മെൻസ്ട്രേഷൻ ടൈം കഴിഞ്ഞ മെച്യൂരിറ്റി കഴിഞ്ഞാൽ കൂടുതൽ ന്യൂട്രിയൻസ് അവർക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഓർക്കാതെ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പെൺകുട്ടി
പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെയിം ഫുഡ് തന്നെയാണ് കൊടുക്കുക, അത് നോർമൽ ഒരു കേസാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല.